അമ്പലത്തിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ് ഇത്. നമ്മുടെ കിഴക്കേഗോപുരം വഴിയാണ് നമ്മൾ കയറുന്നത്. കിഴക്കേഗോപുരത്തിലെ സ്റ്റെപ്പ് കയറി പോകുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ നമ്മുടെ അഗ്രഹാരങ്ങൾ കാണാം. അവിടെ നിറച്ച് തെരുവുകളാണ്. ബ്രാഹ്മിൺസ് ഒക്കെ അവിടെ കൂടുതൽ താമസിക്കുന്നത്. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് വിറ്റ് പോയിട്ടുണ്ട്. എന്നാലും കുറേ ബ്രാഹ്മിൺസൊക്കെ അവിടെ തന്നെ സ്ഥിരതാമസമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നേരെ കയറുന്ന നടവാതിലാണ്. ഇതാണ് നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം. ഈ വഴിയിലാണ് നമ്മൾ ആറാട്ട് മഹോത്സവമൊക്കെ നടത്തുന്നത്. ആന ഇറങ്ങി നിൽക്കുന്നതും എഴുന്നള്ളത്തും അത് കാര്യങ്ങളും മറ്റും നടക്കുന്നത് ഈ കിഴക്കേ ഗോപുര വാതിലിലാണ്. ഈ വഴിയിൽ കൂടെ ഈ വാതിലിൽ കൂടെ നമ്മുടെ ആനയും മറ്റു ഇതൊക്കെ വന്ന് നിൽക്കും. ഇതിന് ഇവിടെ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് അഗ്രഹാരങ്ങൾ. ാണ് നമ്മുടെ കിഴക്കേ ഗോപുര വാതിൽ. കിഴക്കേ ഗോപുര വാതിൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ കയറി വരുന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊക്കെ തന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇരുന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. കയറുന്നതിൻ്റെ അവിടെ തന്നെ വലിയൊരു അരയാലുണ്ട്. അരയാൽ പ്രദക്ഷിണം വച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റ് ദേവന്മാരെ പ്രദക്ഷിണം വെക്കാനായിട്ട് പോകുന്നത്. അരയാൽ പ്രദക്ഷിണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏഴ് വലം വെക്കണമെന്നാണ് പറയുന്നത് അരയാൽ പ്രദക്ഷിണം. അവിടെ നല്ല വിളക്കും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു നാഗരാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. നാഗരാജാവിൻ്റെ നമുക്ക് നാഗരൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ അരയാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന നാഗറിനിലാണ്. പിന്നെ നേരെ കയറുമ്പോൾ കാണുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയവും ശ്രീകോവിലിൻ്റെ സൈഡും. ഇതാണ് നമ്മുടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഇത് നമ്മുടെ ആനക്കൊട്ടിലാണ് കാണുന്നത്. ആനക്കൊട്ടിലും സ്വർണക്കൊടിമരവും മറ്റുമാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ആനയെ എഴുന്നള്ളിക്കാൻ നിർത്തുന്നത് ആനക്കൊട്ടിൽ. ഇതാണ് നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മേണ നമഃ. വർക്കല അമ്പലം. ഇത് നരസിംഹമൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ദശാവതാരമുള്ള അമ്പലമാണ്. ദശാവതാരം എല്ലാ ദിവസങ്ങളിലും നമുക്കിത് കാണാവുന്നതാണ്. ഇത് ഇവിടെ തന്നെ അതിൻ്റെ ആ ചുമരിലൊക്കെ തന്നെ നമ്മുടെ ദശാവതാരങ്ങൾ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പടവും എല്ലാം വരച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഈ പടവ് കുറിച്ച്. ഇതാണ് നമ്മുടെ ജനാർദ്ദന സ്വാമി. ജനാർദ്ദന സ്വാമിക്ക് നമ്മളെ വർക്കല പാപനാശത്ത് നിന്ന് കിട്ടിയതാണ് ജനാർദ്ദന സ്വാമിനെ. നീ കാണുന്നുണ്ടോ, ദശാവതാരമുള്ള അമ്പലമാണ്. ദശാവതാരം മത്സ്യം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങൾ നമ്മുടെ ഈ ചുമരിൽ പടം വരച്ച് വെച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. മത്സ്യം, കൂർമ്മം, അടുത്തത് വരാഹം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ എല്ലാം ദശാവതാരങ്ങൾ ഫുള്ള് നമ്മുടെ അമ്പലത്തിൽ ഇത് എപ്പോഴും അതിൻ്റെ പ്രതിഷ്ഠയിലൊക്കെ വരുന്നതാണ്. അതേ ബലരാമൻ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, രാമു, രാമ രാമച്ച, ശ്രീകൃഷ്ണ, കൽക്കി. അവസാനത്തതാണ് കൽക്കി ദേശാവതാരം. ഇവിടെ നിന്ന് നേരെ കാണുന്നത് നമ്മുടെ ഗണപതിയാണ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന അയ്യപ്പൻ ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് അയ്യപ്പനെ തൊഴുന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി നേരെ നമ്മുടെ വർക്കല അമ്പലത്തിന് ഒരുപാട് വിശേഷതകൾ ഉള്ളതാണ്. കാരണം ഇത് നാരദ മഹർഷിയുടെ വർക്കല വീണ സ്ഥലമാണ് വർക്കല. പിന്നെ അതുപോലെ നവപ്രജാപതികളാണ് ഈ അമ്പലത്തിൻ്റെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ രാജരാജ ചോഴനാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചത്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറഗോപുരത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് വർക്കല പാപനാശം കാണാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള നടക്കാൻ വേണ്ടിയിട്ട് ആ പടിഞ്ഞാറഗോപുരത്തിൻ്റെ അവിടെയാണ് ഈ ആമവിളക്ക് വെച്ചിരിക്കുന്ന കാലചക്രം.
വിളക്ക്, ആമ വിളക്ക്. ഈ കണ്ടോ, ഇവിടെ നിന്ന് നേരെ ചുറ്റി കറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ്റെ അമ്പലമാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നാഗരാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ ഈ കൊച്ചുങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവിടെ ഇത് എന്താണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു തൊട്ടിലും പാവയൊക്കെ വാങ്ങിച്ച് കിട്ടിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. അനുഭവങ്ങൾ ഒരുപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് ദിവ്യ നടന്നു പോകണുണ്ട്. ഇതിലേക്കൂടെ നേരെ നടന്ന് ശിവനെ പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് നമ്മൾ ശ്രീകോവിലിൻ്റെ അകത്ത് കയറുന്നത്. ഇത് നമ്മുടെ ശിവൻ്റെ അമ്പലം. ഓം നമ ശിവായ. സ്വർണ കൊടിമരമാണ്. കൊടിമരത്തിനെ ഒരു പ്രദക്ഷിണം വച്ചതിന് ശേഷമാണ് നമ്മൾ ശ്രീകോവിലിൻ്റെ അകത്തോട്ട് കയറാനുള്ളത്. രണ്ട് സൈഡിലും ദൂരപാലകരൊക്കെ ഇരിക്കുന്നുണ്ട്. ദൂരപാലകരുണ്ട്, ശ്രീ നമ്മുടെ ജനാർദ്ദന സ്വാമി സ്വാമിയുടെ പടമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നരസിംഹമൂർത്തിയുണ്ട്. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് നമ്മുടെ നാഗരാജവാട. അവിടെ കണ്ട കുഞ്ഞു കുഞ്ഞു തൊട്ടിലും പാവയൊക്കെ കെട്ടിയിരിക്കുന്നത് ശ്രീ ജനാർദ്ദന സ്വാമി കൊടിമരത്തിന് ഒരു പ്രദക്ഷിണം വച്ചതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാവുന്നതാണ്. പക്ഷെ നമ്മുടെ ക്യാമറ അകത്തോട്ട് അനുവദിക്കാത്തതുകൊണ്ട് ഇവിടെ വരെ നമ്മൾ നിർത്തുന്നേ ഉള്ളൂ. നമ്മുടെ അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു അമ്പിപ്പോറ്റിയുണ്ട്. ആ അമ്പിയെണ്ണ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അതൊന്ന് കേട്ടു നോക്കും. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമഃ. ഇത് ശ്രീ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണിത്. ഇവിടെ ബ്രഹ്മാവ് യാഗം ചെയ്ത സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വശം കടലാണ്. ഏകദേശം ക്ഷേത്രത്തിൽ നിന്ന് ഒരു 100 മീറ്റർ പോയാൽ മതി കടലിൽ പോകാൻ. അപ്പോൾ ഈ കടൽപ്പുറത്ത് വെച്ച് ബ്രഹ്മാവ് പണ്ട് വിഷ്ണു പ്രീതിക്കായിട്ട് ഇവിടെ വെച്ച് യാഗം ചെയ്ത സ്ഥലമാണ്. ഇനി യാഗം ചെയ്ത സമയത്ത് വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവിന് ജനാർദ്ദന രൂപത്തിൽ ദർശനം കൊടുത്ത് ആ യാഗത്തിന് ഫലപ്രാപ്തിയും കൊടുത്തു. അങ്ങനെ ആ വിഷ്ണു ഭഗവാൻ്റെ ആ ജനാർദ്ദന സ്വരൂപത്തിലുള്ള രൂപത്തിൽ ബ്രഹ്മാവ് ഇവിടെ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിച്ച് യാഗ പരിസമാപ്തി വരുത്തി പോയതായിട്ട് ചരിത്രം പറയുന്നു. അതിനുശേഷം രണ്ടാമത് ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തത് വന്ന് പാണ്ഡ്യ മഹാരാജാവ്. ആദ്യത്തെ യാഗത്തിന് ശേഷം ബ്രഹ്മാവ് പോയതിന് ശേഷം കടല് കയറി ഈ ക്ഷേത്രമെല്ലാം കടലാക്രമണത്തിൽ പെട്ടതായിട്ട് രണ്ടാമത് പാണ്ഡ്യ മഹാരാജാവിന് കടലിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹം കിട്ടിയെന്നും അങ്ങനെ അദ്ദേഹം ഇവിടെ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠ ചെയ്തിട്ട് പോയതായിട്ട് പറയുന്നു. സ്വാമി ജനാർദ്ദന സ്വാമി വന്ന് പിതൃദേവൻ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇവിടെ വന്ന് പിതൃക്കൾക്ക് വളരെ മോക്ഷപ്രാപ്തിയായ സ്ഥലമാണ്. കാശി, ഗയ, രാമേശ്വരം, തിരുനെല്ലി, തിരുവല്ലം, തിരുമല്ലവാല, അങ്ങനെ ഒരുപാട് പിതൃ സ്ഥലങ്ങളുണ്ടെങ്കിലും വളരെ വിശേഷമായ ഒരു സ്ഥലവും കൂടെയാണ് ഇവിടെ. ഇവിടെ സമുദ്രത്തിൽ വന്ന് നമ്മൾ പിതൃക്കളുടെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വന്ന് തിലഹോമം എന്ന് പറഞ്ഞ ഒരു പിതൃക്കളുടെ പ്രധാന പരിപാടി ക്ഷേത്രത്തിലുണ്ട്. അതും കൂടെ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ആവുന്നതായിട്ട് സങ്കല്പം പറയുന്നു. രണ്ടാമത് ഭഗവാൻ വന്ന് പിതൃസ്വരൂപിയാണ്, പിതൃദേവനായിട്ടാണ് സങ്കല്പം. അതുകൊണ്ട് ഇവിടെ പിതൃക്കൾക്ക് വളരെ മോക്ഷപ്രാപ്തിയായ സ്ഥലമാണ് ശ്രീനാഥ സ്വാമി ക്ഷേത്രം. പാണ്ഡ്യ മഹാരാജാവിൻ്റെ ബ്രഹ്മഹത്യാദി പാപ വിമോചനമായ സ്ഥലവുമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് വർക്കല എന്ന പേര് വന്നത് നാരദ മഹർഷിയുടെ വർക്കലം വീണ സ്ഥലമാണ്. ഇവിടെ നവപ്രജാപതികൾക്ക് ശാപമോക്ഷം കിട്ടിയ സ്ഥലമാണ്. അങ്ങനെയാണ് ഈ വർക്കലം വീണാണ് വർക്കല. അത് അത് നമ്മുടെ ദീപാരാധനയ്ക്ക് സമയമായി. അപ്പോൾ അമ്പിയണ്ണ അങ്ങ് തിരിച്ചു പോയി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ താഴെ അമ്പലം അയ്യപ്പൻ്റെ അമ്പലമാണ്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ വൃശ്ചിക മാസമായ അന്നദാനവും
പിന്നെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ ഈ അയ്യപ്പൻ അമ്പലത്തിൽ നടത്തുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു അരയാലുണ്ട്. ഈ അരയാൽ ഇവിടെ നിൽക്കുന്നുകൊണ്ടാണ് ഈ ജംഗ്ഷൻ നമ്മൾ ആൽത്തറമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല ദീപാലംകൃതമായിട്ട് മണ്ഡലകാലം 41 ദിവസം വരെ വൃശ്ചിക മണ്ഡലകാലം അവസാനിക്കുന്ന വരെ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ ശ്രീരാമ ദേവന് ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠ. അതിൻ്റെ തൊട്ടരികത്ത് തന്നെ നമ്മുടെ പത്മതീർത്ഥ കുളമുണ്ട്. നമ്മുടെ അമ്പലത്തിലെ കുളമാണത്, വലിയ കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് വലിയ അമ്പലം. ഇത് ഇരുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വർക്കല പാപനാശത്തിൻ്റെ വീഡിയോയും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് സെക്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.